അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് മഹത്വം. മാന്യ കേൾവിക്കാരായ എല്ലാവർക്കും മഹാസന്തോഷം നൽകുന്ന നിസ്തുല്യനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി ലൂക്കോസിൻ്റെ സുവിശേഷം 2:10 പത്താം വാക്യം വായിക്കാം. ലൂക്കോസ് 2:10. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. 10-11 വാക്യങ്ങളാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 2:10 നിന്നും വായിച്ചത്. ഇവിടെ ചിന്തനീയമായ വിഷയം സർവജനത്തിനും സന്തോഷം ഉണ്ടാകണം. സർവജനത്തിനും ഉണ്ടാകേണ്ടുന്ന സന്തോഷം മഹാസന്തോഷമാണ്. ഈ തിരുവെഴുത്ത് നമ്മോട് ആവശ്യപ്പെടുന്നത് ലോകം മുഴുവനുള്ള എല്ലാവരും സന്തോഷമുള്ളവർ ആകണം. എല്ലാവരും മഹാസന്തോഷമുള്ളവരാകണം. എന്തുകൊണ്ടാണ് അനേകരും സന്തോഷമില്ലാത്തവരാകുന്നത്? പ്രധാനമായിട്ടും അതിൻ്റെ തടസ്സങ്ങളാണ് സന്തോഷമില്ലാത്ത അവസ്ഥയിലേക്ക് വരുത്തുന്നത്. മാത്രമല്ല, സന്തോഷമുണ്ടാകേണ്ടുന്ന ഏത് മേഖലയാണോ ആ മേഖലയിലേക്ക് തിരിയാത്തതാണ്. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും നാം ഓർക്കേണ്ടതാണ്. ഒന്ന്, സന്തോഷത്തിന് തടസ്സമാകാവുന്ന എന്ത് വിഷയം, ആ വിഷയം പരിഹരിക്കപ്പെടേണ്ടത്. 2, സന്തോഷമുണ്ടാകുവാൻ കാരണമായി തീരുന്ന ഘടകമെന്തോ അത് സ്വീകരിക്കപ്പെടേണ്ടതുമാണ്. ഈ രണ്ട് കാര്യങ്ങളിൽ ആദ്യം തടസ്സങ്ങൾ നീക്കപ്പെടുക എന്നും 2, നാം സ്വീകരിക്കേണ്ടത് സന്തോഷത്തിൻ്റെ മാർഗമേതോ അത്. ഇവിടെ നാം വായിച്ച ഭാഗത്ത് സർവജനത്തിനും ഉണ്ടാവാനുള്ള മഹാസന്തോഷം എന്ന് പറയുന്നത് കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവാണ്. തടസ്സം കർത്താവായ യേശു ക്രിസ്തു എന്ന രക്ഷിതാവിനെ ആരെല്ലാം സ്വീകരിക്കാതിരിക്കുന്നുവോ അവർക്ക് ആർക്കും മഹാസന്തോഷത്തിലേക്ക് വരുവാൻ കഴിയുന്നില്ല എന്ന് കാണാം. അതുകൊണ്ട് എല്ലാവരും സന്തോഷമുള്ളവരായി, മഹാസന്തോഷമുള്ളവരായി ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇത് ദൂതൻ അവരോട് പറയുന്ന വാക്കായിട്ടാണ് കാണുന്നത്. അതായത് യേശുവിൻ്റെ ജനനം സംബന്ധിച്ചുള്ള കാര്യങ്ങളെ അറിയിക്കുവാൻ ദൈവത്തിൻ്റെ ദൂതനെ ദൈവം ചുമതലപ്പെടുത്തി. ആ അറിയിച്ചത് ആട്ടിടയന്മാരോടാണ്. ആട്ടിടയന്മാർ വന്നപ്പോൾ അവരോട് ഈ കാര്യങ്ങൾ വ്യക്തമായി അറിയിക്കുവാനിടയായി. ആട്ടിടയന്മാർ യേശുവിൻ്റെ ജനന വാർത്ത അറിഞ്ഞ് യേശുവിനെ കാണുവാനായിട്ട് കടന്നു ചെല്ലുന്നു. അവർ ഭയപരവശരായിട്ടാണ് അവിടേക്ക് ചെല്ലുന്നത്. അവരുടെ ജീവിതത്തിൽ ഭയം ഉണ്ടായതുകൊണ്ടാണ് സന്തോഷമില്ലാത്ത അവസ്ഥ യേശുവിനെ കാണുവാൻ പോകുമ്പോഴും ഉണ്ടാകുന്നത്. എന്നാൽ അവരോട് പറയുമ്പോൾ ഭയപ്പെടേണ്ട എന്ന വാക്ക് പറയുന്നതായിട്ട് കാണാം. ഇതിൽ നിന്നും മനുഷ്യൻ്റെ ജീവിതത്തിൽ സമാധാനത്തിനു വേണ്ടിയുള്ള വരവ് യേശുക്രിസ്തു നിർവർത്തിച്ചു എങ്കിലും ആ നിവർത്തിച്ചിരിക്കുന്ന ആ മഹാസന്തോഷത്തിൻ്റെ വരവ് ജീവിതത്തിൽ അന്വർത്ഥമാകാതിരുന്നതിൻ്റെ കാരണം ഭയമുള്ളവരായിട്ട് അവർ ജീവിക്കുന്നു എന്നാണ്. ഭയം നീക്കപ്പെട്ടാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ ഇടയായിത്തീരുന്നത്. യേശു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഭയം നീക്കുവാൻ പര്യാപ്തനാണ്. എന്നാൽ ഭയം ഉണ്ടാകുവാൻ കാരണമായിത്തീരുന്ന ഘടകമെന്താണ്? ഏറ്റവും ആദ്യത്തെ മനുഷ്യനായ ആദമും ഹവ്വയും പാപം ചെയ്തതിന് ശേഷമാണ് അവർ ഭയമുള്ളവരായിട്ട് ആ ഏദൻ തോട്ടത്തിൽ ഒളിക്കുവാൻ പോകുന്നതായിട്ട് കാണുന്നത്. ഒളിച്ചത് അവരുടെ ഭയത്തെ വെളിപ്പെടുത്തുന്നതാണ്. ഭയം അത് മനുഷ്യൻ്റെ സന്തോഷം ഇല്ലായ്മയെ വെളിപ്പെടുത്തുന്നതാണ്. ഭയം നീങ്ങാതെ സന്തോഷത്തിലേക്ക് വരുവാൻ കഴിയുന്നില്ല. ഭയത്തിൻ്റെ കാരണം പാപമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള ഭയം മാറിക്കഴിയണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ അറിഞ്ഞേ പറ്റുകയുള്ളൂ. ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വന്നാൽ മാത്രമാണ് ആ ഭയം നീങ്ങപ്പെടുകയുള്ളൂ എന്ന് ഓർക്കാം. ഭയം മാറ്റുവാൻ വന്നവനാണ് കർത്താവായ യേശുക്രിസ്തു. മനുഷ്യൻ്റെ സകല ആന്തരിക പ്രശ്നങ്ങൾക്കും മാനസിക പ്രശ്നങ്ങൾക്കുമൊക്കെ പരിഹാരം നൽകുവാൻ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതുകൊണ്ടാണ് മഹാസന്തോഷത്തിൻ്റെ വാർത്തയായി ക്രിസ്തുവിനെ കുറിച്ച് പറയുവാനിടയാകുന്നത്. 2 പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, തടസ്സം നീങ്ങേണ്ടത്
സന്തോഷത്തിലേക്ക് വരുവാൻ കഴിയാത്തതിൻ്റെ ഒരു കാരണം മനുഷ്യൻ അധൈര്യമുള്ളവരായിത്തീരുന്നു, ധൈര്യഹീനരായിട്ട് തീരുന്നു എന്ന് കാണാം. ഈ ധൈര്യമില്ലാത്ത അവസ്ഥയിൽ മനുഷ്യർ ജീവിക്കുന്നിടത്തോളം കാലം അവരുടെ ഹൃദയങ്ങളിൽ ഒരിക്കലും ഒരു സന്തോഷത്തോടെ ജീവിക്കുവാൻ കഴിയുന്നില്ല. ആ സന്തോഷം അവരുടെ ധൈര്യമില്ലാത്ത അവസ്ഥയിൽ ആ സന്തോഷം കെടുത്തി കളയുവാൻ ഇടയായിത്തീരുന്നു. എബ്രായ ലേഖനം 13-ാമത്തെ അധ്യായത്തിൽ മനുഷ്യന്റെ ജീവിതത്തിൽ ധൈര്യമുള്ളവരായിട്ട് ജീവിക്കുവാൻ ദൈവം പ്രതിപാദിക്കുന്ന ചില വാക്കുകൾ നാം ശ്രദ്ധിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. എബ്രായ ലേഖനം 13-ാമത്തെ അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ: നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ധൈര്യമുള്ളവരായി തീരുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. ഒന്ന്, ദ്രവ്യാഗ്രഹമില്ലാത്ത നടപ്പുള്ളവരായി തീരണം. ദ്രവ്യം അല്ലെങ്കിൽ പണം മനുഷ്യന് ആവശ്യമാണെന്ന് തിരുവെഴുത്ത് സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ദ്രവ്യാഗ്രഹം ആയി ജീവിക്കുക എന്ന് പറഞ്ഞാൽ പണത്തിനു വേണ്ടിയുള്ള അമിതമായ ആഗ്രഹത്തോടുകൂടെ ജീവിക്കുക എന്നർത്ഥം. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ? അത് ചിലർ കാംക്ഷിച്ചിട്ട് ബഹുദുഃഖങ്ങൾക്ക് അധീനരായിത്തീരുന്നു, അതായത് സന്തോഷമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നുവെന്ന് 1 തിമോത്തിയോസ് 6-ാം അധ്യായത്തിൽ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ദ്രവ്യാഗ്രഹമില്ലാത്ത ഒരു നടപ്പിലേക്ക് വരണമെന്ന് അവിടെ ഓർപ്പിക്കുന്നു. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ, ഒരു തൃപ്തിയുള്ള ജീവിതം. അതിന് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണോ ഉള്ളത്, ആ ഉള്ളതിലേക്ക് നോക്കുക. ലോകത്തിലെ അനേക ആളുകളും തൃപ്തിയില്ലാത്തതിൻ്റെ ഒരു പ്രധാന കാരണം മറ്റുള്ളവരിലേക്ക് നോക്കി അവർക്ക് എന്തുണ്ടെന്ന് നോക്കുന്നു, എന്നിട്ട് അതിനെക്കുറിച്ച് കംപ്ലൈൻറ്റ് പറയുന്നു. എന്നാൽ ദൈവം തൃപ്തിയായിട്ട് ജീവിക്കുവാൻ പറയുമ്പോൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ എന്ന് പറഞ്ഞാൽ നമുക്കെന്താണ് ഉള്ളത് അതിലേക്ക് നോക്കുക, അതിൽ തൃപ്തിയുള്ളവരായിത്തീരുക. ഇവിടെയും മനുഷ്യന്റെ മാനസിക അവസ്ഥയിൽ തൃപ്തിയില്ലാത്ത ജീവിതം, അത് മനുഷ്യന്റെ ഹൃദയത്തിൽ സന്തോഷമില്ലാതാക്കുന്ന അവസ്ഥ, അത് ധൈര്യം കെടുത്തുന്ന സ്ഥിതിയെക്കുറിച്ചും ഓർക്കുവാൻ കഴിയുന്നു. അതുപോലെ തന്നെ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്യുന്നുവല്ലോ. കൈവിടാത്ത കർത്താവുണ്ട് കൂടെ, കൈവിടിക്കുന്ന കർത്താവ്. കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, ഉപേക്ഷണം ഇല്ല, അവൻ ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കുകയില്ലെന്ന് അരുളി ചെയ്തിരിക്കുന്നു. കർത്താവിൻ്റെ തന്നെ അരുളപ്പാടുണ്ട്. അതുകൊണ്ട് ധൈര്യമുള്ളവരായിരിക്കുവാൻ കഴിയും. കർത്താവ് എനിക്ക് തുണയായിട്ട് സഹായമായിട്ട് കർത്താവുണ്ട്. അതുകൊണ്ട് ഞാൻ പേടിക്കുകയില്ല, പേടി നീങ്ങപ്പെടുന്നു, ധൈര്യമുള്ളവരായിട്ട് ജീവിക്കുവാൻ ഇടയായിത്തീരുന്നു. അതിനാൽ സന്തോഷത്തിലേക്ക് വരുവാൻ മനുഷ്യന് കഴിയുന്നു. ധൈര്യമില്ലാത്ത അവസ്ഥ, പേടിക്കുന്ന അവസ്ഥ, തൃപ്തിയില്ലാത്ത സ്ഥിതി, ഉള്ളതിലേക്ക് നോക്കാതെ മറ്റുള്ളവരിലേക്ക് നോക്കി അസംതൃപ്തിയാകുന്നത്, ദ്രവ്യാഗ്രഹമുള്ള ജീവിതം, ഇതെല്ലാം മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനം സന്തോഷവും ഇല്ലാതാക്കുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പാകെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ധൈര്യത്തിനുള്ള മാർഗം സ്വീകരിച്ച് ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും. ഒന്നാമതായിട്ട് ഭയം നീക്കപ്പെടണം, രണ്ടാമതായിട്ട് അധൈര്യം നീക്കപ്പെടുവാനിടയായിത്തീരണം, മൂന്നാമതായിട്ട് ആകുല ചിന്ത ഉള്ളവരായി അനേകർ ജീവിക്കുന്നു. ചിന്താമണ്ഡലങ്ങളിൽ അവരുടെ ജീവിതത്തിൽ ക്ലിയർ ആകണം. എങ്ങനെയാണ് ആകുല ചിന്ത നീങ്ങപ്പെടുവാൻ ഇടയായിത്തീരുക? നമ്മുടെ ചിന്തയുടെ മേഖലയിൽ ആകുലമുള്ളവരായി ദുഃഖമുള്ളവരായിട്ട് തീരുന്നത് നമ്മുടെ സന്തോഷത്തെ കെടുത്തുന്നതാണ്. പത്രോസിന്റെ ലേഖനത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻമേൽ ഇട്ടുകൊള്ളുവിൻ. 3 പ്രധാനപ്പെട്ട വസ്തുതകൾ ഇവിടെ നമുക്ക് ഓർക്കാനുണ്ട്. 1, അവൻ കരുതുന്ന ഒരു ദൈവമാണ്. 2, കരുതുന്നവൻ ഉള്ളതുകൊണ്ട് സകല ചിന്താകുലവുമുള്ള ജീവിതത്തിലാണ് നാം വസിക്കുന്നതെങ്കിലും ഭയപ്പെടേണ്ടതില്ല, സകല ചിന്താകുലവും
അവൻമേൽ ഇട്ടുകൊള്ളുവാൻ നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് ചിന്താകുലത്തിന് ഇനിയും പ്രസക്തിയില്ല, കാരണം അവൻ കരുതുന്ന ഒരുവനുണ്ട്. സകല ചിന്താകുലവുമുള്ളവരാണ് വിശ്വാസികൾ, പക്ഷേ സകല ചിന്താകുലം ഇട്ടുകൊള്ളുവാൻ ഒരു സ്ഥാനമുണ്ട്, അതാണ് കരുതുന്ന കർത്താവ്. നാം പലപ്പോഴും ഈ പ്രശ്നം പരിഹരിക്കുവാൻ നമ്മുടെ ആന്തരിക ജീവിതത്തിലെ ചിന്താകുലം ഉള്ള അവസ്ഥയിൽ തുടരുന്നതിന് ഒരു പ്രധാന കാരണം നമ്മുടെ ആകുലങ്ങൾ ചിന്താകുലങ്ങളൊക്കെ മറ്റുള്ളവരിലോ സ്വയമായിട്ട് കൈകാര്യം ചെയ്യുവോ ചെയ്യുവാൻ ഇടയാകുമ്പോൾ കർത്താവിൽ ആ ചിന്താകുലം ഫലമേൽപ്പിക്കാത്തടത്തോളം കാലം പരിഹരിക്കാതെ ചിന്താകുലമുള്ളവരായിട്ടിരിക്കുന്നു. എന്നാൽ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ഇടയായിത്തീരണമെന്നാണ് ഇത് നമ്മെ ഓർപ്പിക്കുന്നത്. ആകുല ചിന്തയിൽ നിന്ന് ഒഴിവുള്ളവരായിട്ട് സമാധാനത്തോടെ, സന്തോഷത്തോടെ, മഹാസന്തോഷത്തോടെ ജീവിക്കുവാൻ കഴിയും. ഇനിയും സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു എന്ന് സദൃശ്യം 17:22 പറയുന്നു. തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തെ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് വിജയപ്രദമായ ജീവിതത്തിനായിട്ട് ഒരുങ്ങുവാൻ ഇടയാകണം. കർത്താവ് നമ്മുടെ മുഴുവൻ പാപങ്ങൾക്ക് വേണ്ടിയും പരിഹാരം ആയതുകൊണ്ട് പാപത്തിന്റെ പരിണതഫലമായ സന്തോഷരഹിതമായ ജീവിതം നമ്മുടെ എല്ലാ മേഖലകളിലും ഉണ്ടാകുവാൻ സാധ്യതയുള്ളതുകൊണ്ട് സകല ചിന്താകുലവും കർത്താവിന്മേൽ ഇട്ടുകൊണ്ട് ധൈര്യമുള്ളവരായും ഭയരഹിതരായിട്ടും സന്തുഷ്ട ഹൃദയമുള്ളവരായി ജീവിക്കുവാൻ നമുക്ക് ഇടയാകേണ്ടതാണ്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് നമ്മുടെ തിരുവെഴുത്ത് ഫിലിപ്പി ലേഖനം 4:4 പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഉറപ്പും ആകുന്നു. ഉറപ്പില്ലാത്ത ജീവിതം സന്തോഷരഹിതമാണ്. അതുകൊണ്ട് ഉറപ്പുള്ളവരാകുവാനാണ് കർത്താവിൽ സന്തോഷിക്കുവാൻ പറഞ്ഞത്. എപ്പോഴാണ് സന്തോഷിക്കേണ്ടതെന്നും പറഞ്ഞു, എപ്പോഴും സന്തോഷിപ്പിൻ. അതായത് ലൗകികമായ കാര്യങ്ങളിൽ സന്തോഷത്തോടുകൂടെ മുന്നോട്ട് പോകുന്നതിനേക്കാൾ സന്തോഷമുള്ള മഹാസന്തോഷത്തിൽ ജീവിക്കുവാൻ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്നാണ് ഓർപ്പിക്കുന്നത്. നമ്മൾ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ എന്ന് 1 പത്രോസ് 4 നാം വായിക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകുന്നു, അതും എത്രമാത്രം പങ്കുള്ളവരാകുമോ അത്രമാത്രം സന്തോഷിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കാണാം. സന്തോഷമുള്ളവരായി തീരുവാൻ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളെ സന്തോഷമായിട്ട് എണ്ണേണ്ടത് ആവശ്യമാണ്. മത്തായിയുടെ സുവിശേഷം 5:11-12 വാക്യങ്ങളിൽ എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പിൻ എന്ന് ആവശ്യപ്പെടുന്നതായിട്ട് കാണാം. അതായത് ഇന്ന് വരെ പലരും വാക്കിനാൽ മുറിവേറ്റ് ആ മുറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഹൃദയത്തിൽ സന്തോഷമില്ലാത്തവരായി ജീവിക്കുന്നു. എന്നാൽ ഈ വാക്യം നമ്മെ ഓർപ്പിക്കുന്നത് എല്ലാ തിന്മയും കളവായി പറയുകയെന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഇതുവരെ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത തിന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ കളവായിട്ട് ഒരുപക്ഷെ മറ്റുള്ളവർ പറഞ്ഞു എന്ന് വന്നേക്കാം. അങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെ പ്രതികരിക്കണമെന്ന് തിരുവെഴുത്ത് പറയുകയാണ്. എല്ലാ തിന്മയും എന്ന് പറഞ്ഞാൽ ഇനിയും പറയാനുള്ളതും കൂടെ ഒരു ലിസ്റ്റാക്കുക, എന്നിട്ട് ഇതും ഇനിയും പ്രതീക്ഷിക്കാം എന്ന ചിന്തയിലേക്ക് നാം വരേണ്ടതാണ്. അതെല്ലാം വന്നു കഴിയുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയെല്ലാം വരാൻ സാധ്യതയുണ്ടെന്ന് കർത്താവ് പറഞ്ഞു, എന്നാൽ ഇതിനെല്ലാത്തിനും പ്രതിഫലമുണ്ട്. അതുകൊണ്ട് ഒരാൾ നിന്ദിക്കുമ്പോൾ ഉടനെ ഓർക്കേണ്ടത് അതിന് കർത്താവ് എനിക്ക് പ്രതിഫലം തരുമല്ലോ എന്നുള്ള ആ സന്തോഷിച്ച് ഉല്ലസിക്കുവാൻ ഇടയായിത്തീരുക എന്നാണ് നമ്മെ അവിടെ ഓർപ്പിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 5:11-12 വാക്യങ്ങളിൽ അതാണ് നമ്മെ ഓർപ്പിക്കുന്നത്. സന്തോഷം എനിക്കുണ്ട്, കാരണമുണ്ട്, യേശു ഞാൻ പാപം നീക്കിയതാൽ എന്ന് പാട്ടുകാരൻ പാടിയത് നാം ഓർക്കുന്നുണ്ടല്ലോ. വ്യക്തിപരമായിട്ട് മറ്റുള്ള കാര്യങ്ങളെ നോക്കി, വ്യക്തികളെ നോക്കി, സ്വന്തം ജീവിതത്തിലേക്ക് നോക്കി പരാതിയുള്ളവരായിട്ട് ജീവിക്കാതെ മഹാസന്തോഷം നൽകുന്ന കർത്താവിൻ്റെ മാർഗം എന്ത്, കർത്താവിൻ്റെ വഴി ഏത് നിലയിൽ എന്ന് തിരിച്ചറിഞ്ഞ് ആ മാർഗത്തിലൂടെ സഞ്ചരിച്ച് ആ മാർഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ മഹാസന്തോഷമുള്ളവരായിട്ട് തീരുവാൻ കഴിയുമെന്ന്
തിരുവെഴുത്ത് ഓർപ്പിക്കുന്നു. ദൈവം നാം മഹാസന്തോഷമുള്ളവരാൻ ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തു നാം മഹാസന്തോഷമുള്ളവരാകുവാൻ ആഗ്രഹിക്കുന്നു. ദൂതൻ അവിടെ പ്രഖ്യാപിച്ചു. അതുപോലെ തിരുവെഴുത്ത് സന്തോഷത്തിൻ്റെ സന്ദേശമാണ് അറിയിക്കുന്നത്. ഈ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ മഹാസന്തോഷമുള്ളവരായി ദൈവഹിതപ്രകാരം ജീവിക്കാം, നിലനിൽക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കട്ടെ. മഹാസന്തോഷത്തിൻ്റെ ഓഹരിക്കാരായിട്ട് നിലനിൽക്കുവാൻ കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.